സാലിഹ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൺബോക്സിംഗ് ടൂർ ഗൈസ്. ഇന്ന് നമ്മൾ പുറത്തുനിന്നാണ്, കാരണം കുറേ ആൾക്കാർ പറഞ്ഞു പുറത്തിറങ്ങി വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ പുറത്തത്തെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് കാണുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, എല്ലാവർക്കും സ്പെഷ്യലായി, അതായത് എല്ലാവരും പറഞ്ഞ ബഡ്ജറ്റിൽ ഏറ്റവും കിടുക്കാച്ച് ഫോൺസ് പരിചയപ്പെടുന്നത്. സോ അതാണ് ഇന്ന് നമ്മളെ കൈമിലുള്ളത്. റിയൽമീൻ്റെ 5 ആണ്, ഒക്കെ 5 Pro റിലീസായിട്ട്. സോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അവൾ പറയാം. അതിന് മുമ്പ് 5 എന്താ നിങ്ങൾക്ക് തരുന്നത് നോക്കണം. കാരണം ഇതിൻ്റെ പ്രൈസ് തന്നെ വെറും 9,999 രൂപ, അല്ല 9,000 something റുപ്പീസ് ആണ് ഈ ഒരു സാധനത്തിൻ്റെ റേറ്റ്. അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണാൻ കഴിയും നമ്മളെ റിയൽമീൻ്റെ ഈ 4 ക്യാമറ സെറ്റപ്പ്. 4 ക്യാമറ അല്ലേ, ഇനി സെൻസർ ഒന്നും അല്ലേ കഴിഞ്ഞാൽ, ഈ ക്വാഡ് കോർ ക്യാമറ സെറ്റപ്പ് എന്നാണ്. ക്വാഡ് കോർ എന്ന് പറയുമ്പോൾ 4 എന്നാണല്ലോ. സോ അങ്ങനത്തെ ഒരു എന്താ പറയുക ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതിൻ്റെ അനിയത്താണ് എന്നെയൊക്കെ നോക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ക്യാമറ F1.8 ഒക്കെ ആണ്. അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഇത് ആദ്യം എനിക്ക് പറഞ്ഞത് ഇതിൻ്റെ റിവ്യൂ ആണ്. ഓക്കെ, റിവ്യൂ പറഞ്ഞ ഞാൻ 1-2 ദിവസം യൂസ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞതാണ് റിവ്യൂ. ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ അത് കണ്ടിട്ടില്ല നിങ്ങൾ, ജസ്റ്റ് ഇവിടെ അല്ല കുഞ്ഞാളെ, ഇവിടെ എവിടെയെങ്കിലും 2 സാധനം ഇങ്ങനെ വരാൻ മതി. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അൺബോക്സിംഗ് വീഡിയോ കാണാം, ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ യാ നമുക്ക് വേറെ ഫോണും റിവ്യൂ ചെയ്യാണ്ട്. സോ ഇതിൻ്റെ ഏറ്റവും അട്രാക്റ്റീവ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡാണ്. നിങ്ങൾ കാണുമ്പോയിരിക്കുമോ ഗ്ലാസ് ആണ്, പക്ഷേ ഇത് ഗ്ലാസ് അല്ല. ഇതെന്താ പറയുക, ഒരു പ്ലാസ്റ്റിക്, റിയൽമീൻ്റെ എല്ലാ സംഭവം നിങ്ങൾക്ക് ഒരു പ്ലാസ്റ്റിക് കോട്ടറിൽ ഒരു ഡയമണ്ട് കട്ട് രൂപത്തിലാണ് ഈ ഒരു ബാക്കത്തെ സംഭവം വരുന്നത്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു എന്താ പറയുക ഒരു വെറൈറ്റി കട്ടാണ്. ഓക്കെ, അതായത് നിങ്ങൾ ലൈറ്റ്, നീല ലൈറ്റ് അല്ലെങ്കിൽ തന്നെ സൺലൈറ്റ് ഒക്കെ അടിക്കും നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യും, അതായത് നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും പ്രീമിയം കളറും കാര്യങ്ങളൊക്കെയാണ്. ഒരു ബ്ലൂ ആണ് നമ്മളെ കയ്യിലിരിക്കുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഫിംഗർ പ്രിൻറ് ഇൻസൈഡ് അല്ല. കാരണം 10,000 രൂപേൻ്റെ ഫോണിൽ നിങ്ങൾക്ക് ഫിംഗർ പ്രിൻറ് ഇൻസൈഡ് തന്നു കഴിഞ്ഞാൽ അവർക്ക് മുതലാവില്ല. അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിൻറ് ബാക്കിലാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അത് സെക്യൂർഡ് ആണ്, നല്ല അടിപൊളി സെക്യൂർഡാണ്, നമ്മളെ മറ്റേ സംഭവം മാതിരിയല്ല. ഓക്കെ, പിന്നെ 4 ക്യാമറകളൊക്കെ വരുന്നതിന് മുമ്പ് ഇതിൻ്റെ ഫ്ലാഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ എന്താ പറയുക ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബിൽ 720p മുതൽ മാത്രമേ ഇതിൻ്റെ ഡിസ്പ്ലേ വർക്ക് ചെയ്യുള്ളൂ. സോ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. പക്ഷേ എന്നാലും യാ HD നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. പിന്നെ അമോലെഡ് ഡിസ്പ്ലേ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഈ ഒരു സാധനം എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യരുത്. പിന്നെ ഈ റിയൽമീൻ്റെ ഇപ്പോൾ നമ്മളെ കയ്യിൽ നിൽക്കുന്ന വേർഷൻ എന്ന് പറഞ്ഞാൽ 3GB RAM 32GB ഇൻറ്റർണൽ സ്റ്റോറേജും ഉള്ളൊരു ഫോണാണ്. ഇത് റേറ്റ് 990 something rupees ആണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്കറിയാം ഒരു പോപ്പപ്പ് ക്യാമറ ഉണ്ട്. ഓക്കെ, പോപ്പപ്പ് ക്യാമറ ഞാൻ പറഞ്ഞു പറഞ്ഞ് തേങ്ങിപ്പോയി. നമുക്കൊരു നോച്ച് ക്യാമറ, വാട്ടർ ഡ്രോപ്പ് നോച്ച് ക്യാമറ ആണ് ഈ ഒരു ഫോണിന് നിങ്ങൾക്ക് കിട്ടുന്നത്. സോ അതിലേക്ക് കിടക്കാം. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഇപ്പം വീഡിയോ കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഇടാൻ മറക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ ക്യാമറ സെറ്റപ്പിൽ എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ 12MP +8+2+2 ആണ്. ഓക്കെ, അതായത് മുകളിൽ 12, പിന്നെ 8, പിന്നെ 2, അങ്ങനെ ഒരു 4 ക്യാമറ സെറ്റപ്പാണ്. അപ്പം നിങ്ങൾ എന്തായാലും ചിന്തിക്കുക, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു 4 ക്യാമറ സെറ്റപ്പാണ്. വെറും 10 അടിയിൽ കിട്ടുമ്പോൾ പക്ഷേ ക്യാമറ അത്ര ഉണ്ട് എന്നതിലല്ലല്ലോ കുഞ്ഞു കാര്യം, അത് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതിലാണ്. സോ അതിൻ്റെ പെർഫോമൻസിലേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാക്രോ ഷോട്ട്സ്, അതായത് ഇപ്പം എന്താ പറയുക ഏറ്റവും എടുത്ത് നിന്നിട്ട് എടുക്കുന്ന ആൾക്കാർക്ക്, അതായത് ഇപ്പം വളരെ ചെറിയൊരു സാധനം അത് നല്ലൊരു രീതിയിൽ ക്വാളിറ്റി നിങ്ങൾക്ക് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഈ ഒരു സംഭവത്തിൽ കിട്ടും. ആ ഒരു ക്യാമറ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 12MP ഔട്ടൊക്കെ വരുന്നത് ഈ 4K നിങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ കഴിയുന്നുണ്ട്. 60 FPS 4K നിങ്ങൾക്ക് വീഡിയോ എടുക്കാം, പക്ഷേ അത് ഒറിജിനൽ 4K അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര വലിയൊരു ക്വാളിറ്റി ഒന്നും നിങ്ങൾ ഈ ഒരു ഫോണിൽ നിന്നും പ്രതീക്ഷിക്കരുത്. ഓക്കെ, ആ കൊടുക്കുന്ന ക്യാഷിനുള്ള അടിപൊളി ക്യാമറ പക്കാണ്. പിന്നെ നോർമൽ ഫോട്ടോനെ കുറിച്ച് പറയുമ്പം യാ ബാക്ക്ഗ്രൗണ്ട് ബ്ലറൊക്കെ ആകുന്നുണ്ട്, അതൊക്കെ ഞാൻ എടുത്ത് പറയും. ബാക്ക്ഗ്രൗണ്ട് ബ്ലറിയും കാര്യങ്ങളും, പക്ഷേ അത്ര വലിയൊരു ഡീറ്റെയിൽസ് ഒന്നും നിങ്ങൾക്ക് സൂം ആക്കുമ്പോൾ അതുപോലെ തന്നെ വലിയൊരു സംഭവം ഒന്നും പ്രതീക്ഷിക്കരുത്. ഓക്കെ, പിന്നെ ഫ്രണ്ട് ഫേസിങ് ക്യാമറയിൽ കടക്കുന്നതിന് മുമ്പ് എനിക്ക് ഇതിന് എന്താ പറയുക ബാറ്ററിനെ കുറിച്ച് പറയേണ്ടത്, കാരണം 5000mAh ബാറ്ററി യാ 5000mAh. ഓക്കെ, സോ അതെങ്ങനെ കിട്ടണമെന്ന് എനിക്ക് കിട്ടുമെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഇതിൻ്റെ 720p വീഡിയോ പ്ലേയിങ് അതുപോലെ തന്നെ Full HD കാര്യം, അതായത് 4K നമുക്ക് വീഡിയോ പ്ലേയിങ് ചെയ്യാൻ കഴിയില്ല, അതുപോലെ തന്നെ 1440p കഴിയില്ല. അതുകൊണ്ട് തന്നെ 5000 പറയുമ്പോൾ നമുക്ക് കുറേ കിട്ടും. കാരണം കുറേ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇന്ന് ബാറ്ററി കിട്ടുക, നല്ല രീതിയിൽ കൊണ്ടുപോകുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് ബാറ്ററി പെർഫോമൻസ് എന്തായാലും ഇമ്പ്രൂവ് ആയിക്കോട്ടെ. സോ ബിഗ് തംസ് അപ്പ് ഫോർ റെഡ്മി ഫോർ ദാറ്റ്. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ 13MP ക്യാമറ ആണ്. സോ നിങ്ങൾക്ക് അത്യാവശ്യം കൊടുക്കണ ക്യാഷിനെക്കാട്ടിലും ഡബിൾ ഇരട്ടി ക്വാളിറ്റിയാണ് ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ മാക്രോ ഷോട്ട്സിലൊക്കെ നിങ്ങൾക്ക് കിടക്കാച്ച് ക്യാമറേൻ്റെ കാര്യത്തിൽ ഈ ഒരു 10,000 രൂപയ്ക്ക് താഴെ നിൽക്കുന്ന ഫോൺസിൽ ദി ബെസ്റ്റ് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് റിയൽമി 5 കിട്ടുന്നത്. റിയൽമി 5 Pro ഞാൻ പറഞ്ഞില്ല, കാരണം വില തമ്മിൽ കുറേ ഡിഫറൻസ്, അതിനെ പറ്റി നമ്മൾ പിന്നെ പറയാം. പിന്നെ ഇതിൻ്റെ പ്രൊസസ്സർ വരുന്ന Snapdragon 665 ആണ്. ഓക്കെ, Snapdragon 665 പ്രൊസസ്സർ വരുന്നത്. സോ 855 ഒന്നും നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്, കാരണം 10,000 രൂപ അത് നിങ്ങളുടെ മൈൻഡിൽ വേണം. ഓക്കെ, പിന്നെ നമ്മളെ ഈ ഒരു ഫോൺ
റിവ്യൂ ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ബസാറാണ്. സോ മൊബൈൽ ബസാറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല രീതിയിൽ ചിലപ്പോൾ 8 കിട്ടാൻ മതിയാ എൻ്റെ പേര് പറഞ്ഞാൽ. സോ അടിപൊളി ഡിസ്കൗണ്ട് ഗിഫ്റ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. സോ അതൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. ഓക്കെ, ഇതിൻ്റെ ഡിസ്പ്ലേ ലെങ്ത് എന്ന് പറഞ്ഞാൽ 16.5 ആണ്. ഓക്കെ, അപ്പം അത്യാവശ്യം വലിയൊരു ഡിസ്പ്ലേ കിട്ടും. മറ്റേ ഇതിൻ്റെ ചെറിയൊരു നോച്ച്, അതുപോലെ തന്നെ അത്യാവശ്യം ഡീസൻറ്റ് ക്വാളിറ്റിയിലുള്ള ടച്ച്, അതുപോലെ തന്നെ എന്താ പറയുക എല്ലാം കൂടി ഇതല്ല കേട്ടോ ഫോൺ. ഞാൻ ഇതിൽ അതിൻ്റെ സ്പെക്ക് ഉണ്ട്. സോ അതിൻ്റെ സ്പെക്ക് കറക്റ്റായിട്ട് കിട്ടണം. ഞാൻ ഇങ്ങനെ നോക്കിയാൽ മാത്രമേ അതിൻ്റെ സ്പെക്ക് കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ 2G ഹാർഡ് പ്രോസസ്സർ, എല്ലാം കൊണ്ടും ഒരു ഓവറോൾ ഇതാണ് നമ്മളെ ഫോൺ. ഓവറോൾ ഒരു അടിപൊളി പാക്കേജാണ് നിങ്ങൾക്ക് റിയൽമി ഈ ഒരു ഫോണിൽ കിട്ടുന്നത്. എന്തുകൊണ്ടും നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയൊരു ഫോൺ എന്നാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ ഗെയിമിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുക ആവറേജ്, ഓക്കെ, അതായത് 3GB റാമിൽ നിങ്ങൾക്ക് PUBG കളിക്കാൻ കഴിയും. വലിയ എന്താ പറയുക നോർമൽ സ്മൂത്തിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കളിക്കാൻ കഴിയും. 60 FPS അല്ല, 30 FPS. പിന്നെ ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, USB, സാധാരണ നോർമൽ പോർട്ട്, സ്പീക്കേഴ്സ് അത്യാവശ്യം നോർമൽ ക്വാളിറ്റി. നിങ്ങൾ കൊടുക്കുന്ന ക്യാഷിന് പക്കാണൊക്കെ അവർ തരുന്നില്ല. സോ അങ്ങനെ നിങ്ങൾക്ക് റിയൽമി എന്താ പറയുക 5 എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഇറക്കാൻ കഴിയും. ഫിംഗർ പ്രിൻ്റൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. സോ യാ, അത്രയുള്ള നമ്മളെ റിയൽമി 5. ഇത് വാങ്ങണമെങ്കിൽ മൊബൈൽ ബസാറിൽ നിങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. പക്ഷേ ഫ്ലിപ്കാർട്ടിൽ കമ്മിങ് സൂൺ എന്നാണ് കാണിക്കുന്നത്. സോ നോ ഐഡിയ പോലെ തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അവർക്ക്. ഓക്കെ, സോ വേണ്ട കുഞ്ഞുങ്ങളെ അടിച്ച് ചവിട്ടിക്കൂട്, മര്യാദക്ക് താഴ്ത്തിട്ടോ. അവർ കുറേ പൂക്കളൊക്കെ ഇങ്ങനെ വരും, കുഞ്ഞുങ്ങളെ താഴ്ത്തിട്ടോ ഉറപ്പ് വരും. സോ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ബെല്ലൈക്കൺ. സീസൺ ബൈ. ചവിട്ടി ഇന്ന് ഈ തീർന്നു കുഞ്ഞുങ്ങളെ, ഉറപ്പാണ്.